കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട് മുംബൈയിലെത്തി ഹജ്ജ് ഹൗസിൽ ചുമതല ഏറ്റെടുത്തു. ഇന്നലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ ആദ്യ യോഗം നടന്നു. അതിനുശേഷമാണ് ഇന്ന് കേരളത്തിലെത്തിയിട്ടുള്ളത്. ഇവിടെ എയർപോർട്ടിൽ നൽകിയിട്ടുള്ള ഈ സന്തോഷകരമായ പൗരസ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈയൊരു സ്ഥാനലബ്ധി കേരളത്തിനുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്, മലയാളികൾക്കുള്ള അംഗീകാരമായിട്ടാണ് കാണുന്നത്. കാരണം ഇന്ത്യയിൽ എത്രയോ വർഷങ്ങളായി ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകരുടെ അപേക്ഷകളുള്ള, ജീവിതത്തിലൊരിക്കൽ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഏറ്റവും കൂടുതൽ അപേക്ഷയുള്ള നാട് കേരളമാണ്. ഈ വർഷം ഇന്ത്യയിലെ മൊത്തം അപേക്ഷകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അപേക്ഷകരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. ആ കേരളത്തിന് സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ ആദ്യമായി ഇത്തരമൊരു പദവി നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ സന്ദർഭത്തിൽ മലയാളികളുടെ പേരിൽ അഭിവാദ്യം അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മഹാമാരിയുടെ മുമ്പിൽ ഈ മഹത്തായ പുണ്യകർമ്മവും പ്രതിസന്ധിയിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഹജ്ജ് കർമ്മങ്ങൾ വിദേശികൾക്ക് ഒഴിവാക്കപ്പെട്ടിരുന്നു. വളരെ ഭാഗ്യമെന്ന് പറയട്ടെ, വിശ്വാസികളുടെ പ്രാർത്ഥനയുടെ ഫലമെന്ന് പറയട്ടെ, സൗദി ഗവൺമെൻറ് ഇക്കുറി വിദേശികളായിട്ടുള്ള തീർത്ഥാടകർക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ആ അനുമതി കിട്ടാൻ അല്ലെങ്കിൽ അവർ തീരുമാനമെടുക്കാൻ വളരെ വൈകിപ്പോയി, അല്ലെങ്കിൽ അവസാന നിമിഷമാണ് എടുത്തത്. ഇന്നലെ ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റി യോഗം പരിശോധിച്ചപ്പോൾ ആദ്യത്തെ തീർത്ഥാടകരുടെ വിമാനം സൗദിയിലെത്തേണ്ടത് മെയ് 31 കേവലം 1 മാസത്തെ സമയം മാത്രമേ ഇനി നമ്മുടെ മുമ്പിലുള്ളൂ. ആകെ നമുക്ക് കിട്ടിയിട്ടുള്ളത് 83,020 അപേക്ഷകളാണ്. അതിൽ 56,000 ആണ് ജനസംഖ്യ അടിസ്ഥാനത്തിൽ കേരളത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അത് ചിലപ്പം കുറച്ചുകൂടി വർദ്ധിക്കാം, കാരണം മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ അപേക്ഷകർ കുറവാണെങ്കിൽ അവർക്ക് നൽകിയിട്ടുള്ള കോട്ട കൂടുതൽ അപേക്ഷകളുള്ള സംസ്ഥാനങ്ങൾക്ക് പിന്നീട് വീതം വെച്ച് നൽകുന്ന ഒരു പതിവുണ്ട്. കേരളത്തിന് കുറച്ചുകൂടി കൂടുതൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് എംബാർക്കേഷൻ കേന്ദ്രമാവണം എന്നുള്ളത്, അത് പുനഃസ്ഥാപിക്കണമെന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അത് തീർത്ഥാടകരുടെ സൗകര്യത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഒരുപക്ഷേ ഈ മലബാറിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഈ എയർപോർട്ടിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവും, നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ ഇക്കുറി ഹജ്ജ് ഇനി കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ. ഈ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഈ ഒരു ആവശ്യത്തിന് പിറകിൽ നമുക്ക് ഇടപെടാൻ സമയം പോലും ഇല്ല. ഇവിടെ എയർപോർട്ടിൻ്റെ വികസനത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതുമാത്രമല്ല,
വരാവുന്ന വർഷങ്ങളിൽ കോഴിക്കോടിനെ ഒരു എംബാർക്കേഷൻ കേന്ദ്രമായി പരിഗണിക്കാൻ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വാഗ്ദത്തം നൽകുകയാണ്. മാത്രമല്ല, ഇന്ത്യയിൽ ഇക്കുറി 21 എംബാർക്കേഷൻ കേന്ദ്രം 10 കേന്ദ്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ മഹാരാഷ്ട്ര വളരെ പ്രധാനപ്പെട്ടൊരു സംസ്ഥാനമാണ്. യു പി ഏറ്റവും കൂടുതൽ ഹജ്ജാജികൾ ഹജ്ജ് തീർത്ഥാടകരുടെ സംസ്ഥാനമാണ്. അവിടെയൊക്കെ കേന്ദ്രങ്ങൾ വെട്ടിച്ചുരുക്കിയതിലുള്ള പ്രയാസങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇക്കുറി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ പോയ വർഷം, കൊറോണയ്ക്ക് മുമ്പ് ഏറ്റവും അവസാനം നടന്ന വിദേശികളുടെ ഹജ്ജ് എന്ന് പറയാവുന്നത് 2019. അന്ന് 200,000 തീർത്ഥാടകരെ കൊണ്ടുപോകാൻ സാധിച്ചു. എന്നാൽ ഇക്കുറി നമുക്കറിയാവുന്നത് പോലെ 79,327 ആണ് നമ്മുടെ കോട്ട. അപ്പോൾ കോട്ടയിൽ കുറവുണ്ട്, എംബാർക്കേഷൻ സെൻ്ററിൻ്റെ കുറവുണ്ട്. പക്ഷേ ഞാൻ ഈ ചോദ്യത്തിനൊപ്പം നിൽക്കുന്നു. ഇത് കോഴിക്കോട്ട് എയർപോർട്ടിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, തീർത്ഥാടകരുടെ പ്രശ്നമാണ്. ഇത് പരിഹരിക്കാൻ നമുക്ക് കൂട്ടായി ശ്രമിക്കാം. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. LKG, UKG, 1st class മുതൽ 7th class വരെ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം. നോ ഡൊണേഷൻ, നോ ട്യൂഷൻ ഫീ, നോ രജിസ്ട്രേഷൻ ഫീ. എല്ലാ ക്ലാസുകളിലും 100% സൗജന്യ വിദ്യാഭ്യാസം, ഉയർന്ന പഠന നിലവാരം, കലോത്സവ വേദികളിൽ തിളക്കമാർന്ന മുന്നേറ്റം, LSS, USS സ്പെഷ്യൽ കോച്ചിംഗ്, ആധുനിക രീതിയിലുള്ള കായിക പരിശീലനം, റോബോട്ട് കോഡിംഗ് തുടങ്ങിയ അത്യാധുനിക മോഡേൺ IT പാർക്ക്, എല്ലാ ഭാഗത്തേക്കും വാഹന സൗകര്യം, സിവിൽ സർവീസ് പരിശീലനത്തിലേക്കുള്ള അഭിരുചി വളർത്തിയെടുക്കൽ, ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രത്യേക പരിശീലനം, ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ. അഡ്മിഷനു വേണ്ടി 9567226315 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഈശ്വരമംഗലം ന്യൂ UP സ്കൂൾ. കുഞ്ഞുടയാടുകളുടെ അതിവിപുലമായ കളക്ഷനുമായി ബോയ്സ് ഓൺ കിഡ്സ് വെയർ. ന്യൂബോൺ ബേബി മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് മാത്രമായുള്ള പൊന്നാനിയിലെ ഏക സ്ഥാപനം. ബോയ്സ് ഓൺ കിഡ്സ് വെയർ, ചിമ്രവട്ടം ജംഗ്ഷൻ, പൊന്നാനി ടൗൺ റോഡ്, കനറ ബാങ്ക് ബിൽഡിംഗ്, പൊന്നാനി. ഫോൺ 9048305083.